എൻ്റെ കണ്ണി കണ്ട കാഴ്ചയാണ് ഞാൻ എൻ്റെ ഞാൻ പറഞ്ഞത്. കെട്ടുകത്തിയും കൊണ്ട് ഓടിച്ച് ഓടിച്ചിട്ട് വന്നാണ് പിന്നെ ബൈക്ക് എടുത്തോണ്ട് പോയത്. ഞാൻ അവിടെ ഇരുന്നപ്പം ഈ ഷീറ്റൊക്കെ വണ്ടി കയറ്റി പൊളിക്കായിരുന്നു. നമസ്കാരം, വർക്കല കോവൂരാണ് നിൽക്കുന്നത്. കോവൂര് ഇവിടെ ഇന്നലെ ദിലീപ് എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ, ചെറുപ്പക്കാരനല്ല 45 വയസ്സിന് മേലുള്ള ഒരാൾ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തു മാത്രമല്ല, അതിനു മുമ്പ് അദ്ദേഹം ഒരു വോയിസ് സന്ദേശം അയച്ചിരുന്നു, ഒരു ശബ്ദ സന്ദേശം അദ്ദേഹത്തിൻ്റെ സഹോദരിക്ക് അയച്ചായിരുന്നു. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തന്നെ ഏതാനും BJP-ക്കാരും അതുപോലെ തന്നെ തൻ്റെ വൈഫിൻ്റെ ബ്രദറൊക്കെ ചേർന്ന് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയാണ്, തനിക്ക് എന്തുകൊണ്ട് സംഭവിക്കുക എന്നൊക്കെയാണ് ആ സന്ദേശത്തിലുള്ളത്. ആ സന്ദേശം ഇതാണ്. ഞാൻ കോവൂർ വായനശാലയിലുള്ള ഒരു പ്രവാസിയാണ്. എന്നെ വായനശാലയിൽ ഒരു കൂട്ടം BJP-ക്കാർ കൂടി എൻ്റെ വീട്ടിൽ കയറി എന്നെ അടിച്ച് എന്നെ കൊല്ലാറായിട്ടേക്കാണ്. എല്ലാവരും കൂടെ പോലീസ് 500 പോലീസിൽ വിളിച്ച് പറഞ്ഞിട്ട് പോലീസ് അധികാരികൾ ഒന്നും ഇതിന് ഒരു തീരുമാനം എടുത്തിട്ടില്ല. എൻ്റെ വീട് കയറി അടിച്ച്, എൻ്റെ ആട്ടോ അടിച്ച് പൊളിച്ച് എന്നെ അടിച്ച് എന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകാനായിട്ട് ചെന്നപ്പോഴത്തേക്ക് എന്നെ വായനശാല ജംഗ്ഷനിൽ തടഞ്ഞു വെച്ചേക്കാണ്. എനിക്ക് എന്തും സംഭവിക്കാം, എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ വൈഫിൻ്റെ സഹോദരനായ കൊച്ചുമോനും അതുപോലെ തന്നെ അക്കൂട്ടൻ പ്രസന്നൻ അതുപോലെ അറിയാവുന്ന വായനശാലയിലുള്ള 25 BJP-ക്കാർ ആണ് ഇതിൻ്റെ പിന്നിലുള്ളത്. എല്ലാവരും അതിന് ഉത്തരവാദികളുമായിരിക്കും. ഈ വാർത്ത കേട്ട് കോവൂരെത്തി ഞങ്ങളെ കാത്തിരുന്നത് ഞെട്ടിക്കുന്ന ചില വിവരങ്ങളായിരുന്നു. മറ്റൊന്നുമല്ല, മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഇവിടെ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ ചെറുതൊന്നുമല്ല. ഇളയ കുട്ടിയെയും വണ്ടിക്കാത്തിരുത്തി ഇവിടെ മൊത്തം ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും അതുമാത്രമല്ല കൊടുവാളക്കെയായി ഇവിടുത്തെ സ്ത്രീകളെ ഉൾപ്പെടെ ഉള്ള ആൾക്കാരെ വെട്ടാനായി ഓട്ടിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം പോയി ആത്മഹത്യ ചെയ്തത്. ഇളയ കൊച്ചിനെ വലിച്ചു വാരിയെടുത്ത് ഞാനും എൻ്റെ കൊച്ചും പോകണമെന്നും പറഞ്ഞ് വണ്ടിയിൽ തൂക്കിയിട്ട് കൊച്ചു പോകൂല. അങ്ങനെ കൊച്ചിനെ തൂക്കിയിട്ടിട്ട് ഞാൻ കൊച്ചിനെ പിടിച്ചപ്പോഴത്തേക്ക് എന്നെ കളഞ്ഞ് ഞാൻ ഇതിലേ കൂടെ എന്നെ ഓടിച്ചു. അപ്പോൾ കൊച്ചൊരു വഴിയെ എങ്ങോട്ടാണ് ഓടിപ്പോയി, ഞാൻ കണ്ടില്ല. എന്തിയടി എൻ്റെ കൊച്ചു, എന്തിയടി കൊച്ചെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടില്ല. ഞാൻ നിലവിളിച്ചപ്പോഴും ഞാൻ കണ്ടില്ല. അങ്ങനെ എന്നെ അടിക്കാൻ ഓടിച്ചപ്പോൾ ഞാൻ അതിലേ കൂടെ ഇറങ്ങിയത്. ഓടിപ്പോയി ചാവി എടുത്ത് വണ്ടിയും കൊണ്ട് പോയി. പോയിട്ടും ഇല്ല, പോസ്റ്റിലെ എവിടെയോ കൊണ്ട് ഇടിച്ച് അവിടെ ഈ സൗണ്ട് ഞാൻ കേട്ടിവിടെ നിന്ന്. ഞാൻ ഭയങ്കര വിളിച്ചപ്പോൾ ഇവിടങ്ങളിലുള്ള പെണ്ണുങ്ങളൊക്കെ ഓടിക്കൂടി. അവർ അങ്ങനെയാണ് വണ്ടി തിരിച്ചുകൊണ്ടുവന്നു. തിരിച്ചുകൊണ്ടുവന്നിട്ട് ഈ വീട്ടിലിടിച്ച് അതിൻ്റെ അടുക്കള മൊത്തം ഇടിച്ച് തകർത്ത് എല്ലാം ചെയ്തിട്ട് എൻ്റെ കൊച്ചിൻ്റെ തടിയെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കണ്ടില്ല. ഞാൻ തൊഴുന്നിട്ട് എൻ്റെ കണ്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അകത്ത് കയറി കൊടുവാളെടുത്ത് കൊടുവാളെടുത്ത് എന്നെ വെട്ടാൻ ഓടിച്ച്. ഞാൻ മറുവഴി വെച്ചിട്ട് ഞാൻ അകത്ത് കയറി. അകത്ത് കയറിയ പകനെ പെണ്ണുങ്ങളെല്ലാവരെയും ഓടിച്ച് ഓടിച്ചിട്ട് അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് വായു ആടെ ആ ചാവി എവിടെ കളഞ്ഞെന്ന് എനിക്കറിയാം. ആട്ടോടെ ആ ചാവി ബൈക്കും കൊണ്ട് അങ്ങ് പോയി, കൊടുവാളും കൊണ്ട് പോയി. ഇത്രയാണ് ഇവിടെ സംഭവിച്ചത്. പിന്നെ ഞാൻ നേരെ മണത്തപ്പോഴറിയുന്നത് അതാണ്. മദ്യപാനം ഒരു 2.5 വർഷം കൊണ്ടേ ഇല്ല. ഇത് നിസ്സാരമുള്ള സമിതിയാണെങ്കിൽ സംസാരം കൊണ്ട് നിസ്സാര കാര്യം മതി, വയലൻ്റാകും. അവർ വന്നപ്പോൾ അങ്ങനെ ഞാൻ അതിനൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു അവരെ മാമൻ്റെ വീട് പോയി. പിന്നെ കടത്തണ്ണേ കിടക്കണം ആദ്യ ഭാര്യയിൽ നിന്ന് ഒഴിഞ്ഞിട്ട് വഴി എന്തെന്ന് ചെയ്താൽ എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ അവർ പിന്നെ വേറെ എന്തെങ്കിലും കാര്യമുണ്ട് പിന്നെ അതുകൊണ്ട് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് അവർ ഭാര്യയായിട്ട് ഒഴിച്ചു വിട്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ വന്ന് വാടക കടയിലാണ് കിടക്കുന്നത്. ഇതെല്ലാം തകർത്ത് എൻ്റെ ജീവിതം നശിപ്പിച്ച് എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് പിന്നെ പറഞ്ഞെന്ന് വെച്ചാൽ നീ ഇനി എൻ്റെ എന്നെയും അവനെ കാണൂല, നാളെ നേരം വിളക്കുമ്പോൾ എൻ്റെ കൊച്ചിൻ്റെ ഈ കൊച്ചിൻ്റെയും ചെടുവണമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്നിട്ടാണ് കൊച്ചിനെ വരച്ചിട്ടത്. കൊച്ചി എങ്ങനെ രക്ഷപ്പെട്ടാ എന്തോ. ഞങ്ങൾ വിളിയായിട്ടാണ് വന്നത്. അതായത് ഈ കൊച്ചി ഈ ചേച്ചിയുടെതും ചേച്ചിയുടെ ചേട്ടത്തിയുടെയും വിളി കേട്ടാണ് വന്നത്. വന്നപ്പം ഈ കൊച്ചിനെ കാണാനില്ല എന്ന് പറഞ്ഞാണ് അവർ വിളിച്ചത്. അപ്പം 4 ആളുകളൊക്കെ പോയി തിരക്കി ഒരെണ്ണം വിളിച്ചുകൊണ്ട് വന്നു കൊച്ചിനെ. കൊച്ചിനെ കൊണ്ടുവന്നതിന് ശേഷമാണ് ഈ പുള്ളിക്കാരൻ ഈ വഴക്കും ഇതുമൊക്കെ നടത്തിയത്. കാണിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന ആളുകളെ എല്ലാം വെട്ടുകത്തിയും കൊണ്ട് ഓടിച്ചു. പിന്നെ ഈ വണ്ടിയെടുത്ത് കൊണ്ടുപോയി അവിടെ ഒരു പോസ്റ്റിൽ കൊണ്ടുപോയി ഇടിച്ച് തകർത്തിട്ട് ഇനി വന്ന് ഈ വീട്ടിൽ 2-3 പ്രാവശ്യം കൊണ്ടുവന്ന് റിവേഴ്സ് എടുത്ത് ഇടിച്ചിട്ട് അത് മൊത്തം ഇടിച്ച് തകർത്തു. വെട്ടുകത്തിയും കൊണ്ട് ഓടിച്ച് ഓടിച്ചിട്ട് വന്നാണ് പിന്നെ ബൈക്ക് എടുത്തോണ്ട് പോയത്. ഞങ്ങളെ വീട്ടിൽ അങ്ങോട്ടാണ് അങ്ങോട്ട് തോനെ ആളുണ്ടായിരുന്നു, ഞാൻ മാത്രമല്ല ഒരുപാട് ആളുണ്ടായിരുന്നു രാത്രി.
എല്ലാവരും ഓടി, നാലുപാടും ഓടി. പിന്നെ ഈ കുഞ്ഞിനെ എടുത്ത് ആട്ടോയിൽ കയറ്റി കൊണ്ടുപോകാനായിട്ട് കൊച്ചിനെയും പുള്ളിക്കാരനും കൊച്ചിനും കൂടെ കൊല്ലാനായിട്ട് പോയ പോക്കാണ്. എടുത്തോണ്ട് പോകാനായിട്ട് പോയപ്പോൾ ആരാണെന്നറിയില്ല, കൊച്ചിനെ ഒരു സൈഡിൽ നിന്ന് അങ്ങ് എടുത്ത് മാറ്റി മാറ്റിയിട്ടാണ് വണ്ടി എടുത്തോണ്ട് പോയി അവിടെ കൊണ്ടുപോയി ഇടിച്ചത്. അല്ലാതെ വേറെ ഈ പുള്ളി വാട്സാപ്പിൽ ഇട്ടേക്കുന്ന കണക്ക് ഒന്നും അല്ല. ഇപ്പം നമ്പൂ ജനക്ക് ബസ്സിൽ ഇങ്ങനെ പോയി കയറിയിട്ടുണ്ടല്ലോ അന്ന്, അതൊക്കെ ഇത് വർക്കല ആശുപത്രിയിലൊക്കെ പോയിട്ട് ഇവിടെ വന്ന് ഈ സംഭവം നടക്കുന്നതിൻ്റെ അന്ന് ഈ ഒരു കുട്ടിയിലെ ഇവിടുത്തെ കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹം തന്നെ മൂത്താൻകുടി കുട്ടിയാണ് അതിനെ ചെറുതായിട്ട് ഉപദ്രവിക്കും എന്നാണ് കുട്ടിയുടെ അഭിപ്രായം. അങ്ങനെ ഇരുന്ന് കൊച്ചു അവിടെ ഇല്ല, കൊച്ചു കൊച്ചിൻ്റെ മൂത്തേമ്മയുടെ വീട്ടിലാണ്, കൊച്ചിനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെ കൊഞ്ഞ് വന്ന് ഈ കൊച്ചു പേടിച്ചാണ് ഇവിടെ നിന്ന് മാറിയത്. കൊച്ചിനെ കൊണ്ടുവന്ന് പക്ഷേ പോലീസ് വന്ന് പോലീസ് വന്നപ്പോൾ അവർ വന്ന് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞു. കുട്ടിയെ കാണാനില്ല, നിങ്ങളുടെ തിരക്ക് എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവന്നതിന് ശേഷമാണ് ഇത് അത്രയും നടത്തിയത്. അതിനെ ആരാണെന്ന് ഞാൻ കണ്ടില്ല, രാത്രിയാണ് കണ്ടത്, ഞാൻ കണ്ടില്ല ആരാണെന്ന് എനിക്കറിയത്തില്ല. കുട്ടിയെ കൊണ്ടുവന്ന ശേഷമാണ് പുള്ളി കുട്ടിയെ എടുത്ത് ഓട്ടോക്കകത്ത് കയറ്റി പോകാൻ ശ്രമിച്ചത്? അല്ല, അത് വേറൊരു കുട്ടിയാണ്, ഇളയ കുട്ടിയാണ്, ഇളയ കുട്ടിയാണ്. ആ അപ്പോഴത്തേക്ക് ഈ ഓട്ടോയിൽ ഇട്ടാണല്ലോ ആ കുട്ടീനെ കൊണ്ടുപോകാനായിട്ടൊക്കെ ശ്രമിച്ചത്. ഈ അപ്പം കൊണ്ടുപോകാൻ മറ്റേ മൂത്ത കുട്ടീനെയും കിട്ടിയില്ല. അപ്പം ഇനി ഞാൻ ഈ കുട്ടീനെ എൻ്റെ കുട്ടീനെ കൊണ്ടുപോകണമെന്നും പറഞ്ഞുകൊണ്ടാണ് ആട്ടോയിലെടുത്തിട്ടത്. ഇനി ഈ വന്നവരാരോണോ ഈ ഇളയ കുട്ടീനെ, കുട്ടി ഭയങ്കര വിളിയായിരുന്നു, പേടിച്ച് ആ കുട്ടി വണ്ടിയിൽ നിന്ന് കുട്ടീനെ ആരോ വലിച്ചിഞ്ഞിറക്കി ഇട്ടത്. വലിച്ചിട്ട് കൊച്ചിനെവിടെ കാണാം, കൊച്ചിനെ എവിടെയോ അവർ മറച്ചായിരുന്നു പേടിച്ച്. അപ്പോൾ അതിന് ശേഷമാണ് ഈ വണ്ടി എടുത്ത് ഇതത്രയും ഇവിടെ കാണിച്ചിട്ട് ഈ പിന്നെ കൊടുവാളെടുത്ത് ഇവിടെ വന്ന ആൾക്കാരെ മൊത്തം ഓടിച്ചത്. അത് വല്ലാത്ത ഒരു രംഗമാണ് സാറേ. അതെല്ലാം കഴിഞ്ഞിട്ട് ആരോ വിളിച്ച് പോലീസ് രണ്ടാമത് ഇവിടെ വന്ന് വന്നിട്ട് അവർ നോക്കുകയോ എടുക്കുകയോ ഒന്നും അവർ ചെയ്തില്ല. എന്നെ കൊണ്ടു പോകുമെന്ന് പറഞ്ഞ് എൻ്റെ മോയിങ്ങ് വന്നാൽ ഞാൻ എൻ്റെ കൊച്ചിനെയും കൊണ്ട് ഞാൻ പോകുമെന്നും പറഞ്ഞ് പറഞ്ഞ് അപ്പോഴത്തേക്ക് ഇങ്ങ് വന്നതിന് ശേഷം ചേട്ടൻ ഇങ്ങ് വന്നതിന് ശേഷം പറഞ്ഞ് അവ ഇങ്ങ് ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ എൻ്റെ കൊച്ചിനെയും കൊണ്ട് പോകുമെന്നും പറഞ്ഞ് പിന്നെ എന്നെ ഇട്ട് ചേട്ടൻ ഇങ്ങിറങ്ങി വരാത്തതുകൊണ്ട് എന്നെ എൻ്റെ ഡ്രസ്സും എല്ലാം എടുത്ത് എന്നെ എടുത്തുകൊണ്ട് അങ്ങ് വണ്ടിയിൽ കൊണ്ടിരുത്തി. എന്നിട്ട് അമ്മയായിട്ട് വഴക്കിട്ടിട്ട് അമ്മേനെ എന്തോന്നൊക്കെ പറഞ്ഞ് ആ സമയം കൊണ്ട് ഞാൻ മറ്റേ വഴി കൂടി ഇറങ്ങി ഓടി. മോനെ വണ്ടി എടുത്ത് ഓടിച്ചോ? ഇല്ല, വണ്ടീൻ്റെ ഇരപ്പൊന്നും ഞാൻ പിന്നെ മോനെ വണ്ടി കൊണ്ടിരുത്തിയതിന് ശേഷം മോനെ വണ്ടി കൊണ്ട് പോയാ ഞാൻ അവിടെ വണ്ടി അത് കണക്ക് തന്നെ കിടക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും എന്നെ കൊണ്ട് കയറ്റി അതിനകത്ത് ഇരുത്തിയിട്ട് അങ്ങ് എന്തോന്ന് അപ്പോഴത്തേക്കും മറ്റേ വഴി കുറെ പേരൊക്കെ എന്നെ പിടിച്ച് എടുക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോഴത്തേക്കും അച്ഛൻ അമ്മേനെ കിടന്ന് ചീത്തയൊക്കെ എന്തോന്നൊക്കെ ചെയ്ത് ഞാൻ മറ്റേ വഴി കൂടി ഇറങ്ങി അങ്ങ് ഓടിപ്പോയി. പിന്നെ ഞാൻ അപ്പുറത്തെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു. അപ്പം ഇപ്പോഴാണ് ഞാൻ അറിയുന്ന അവിടെ ഇങ്ങനെ കൊണ്ടുവന്നു. ഞാൻ അവിടെ ഇരുന്നപ്പം ഈ ഷീറ്റൊക്കെ വണ്ടി കയറ്റി പൊളിക്കുകയായിരുന്നു. പിന്നെ വണ്ടി ശരിയായിട്ട് തന്നെ ഇടിച്ച് പൊളിക്കുകയായിരുന്നു. അവിടെ ഇരുന്ന് ആ ശബ്ദം കേൾക്കാം. ഈ ഷീറ്റും എല്ലാം അച്ഛനാണ് ഇടിച്ചെടുത്തത്. ഒരു പക്ഷേ ഞങ്ങളിവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ, ആ ശബ്ദ സന്ദേശം മാത്രം കേട്ട് വാർത്ത കൊടുത്തിരുന്നുവെങ്കിൽ അത് സത്യവിരുദ്ധമായേനെ. ഇതുപോലെയുള്ള പല വാർത്തകൾക്ക് പിന്നിലും യാഥാർത്ഥ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് കണ്ടെത്തലാണ് വിസ്മയ ന്യൂസിൻ്റെ ജോലി. വിസ്മയ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ വിപിൻ വേണുവിനൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്.